അലൈക്കും ഇമാം ഗസാലി റഹ്മത്ത്ള്ളഹി അലഹി തൻ്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ എന്നത് പത്ത് വിഭാഗമായിട്ടാണ് അദ്ദേഹം കിതാബിൽ വിവരിച്ചിട്ടുള്ളത് അതിൽ ഒരു വിഭാഗം മാത്രമാണ് നല്ലവരായ ഉത്തമരായ കാണുമ്പോൾ നല്ല സന്തോഷം നൽകുന്ന സ്ത്രീകളെന്ന് വിവരിച്ചിട്ടുണ്ട് ആ പത്ത് വിഭാഗം സ്ത്രീകൾ ഏതെല്ലാമാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമത്തതാണ് പന്നി മതബോധമില്ലാത്ത ഒരു വിഭാഗം സ്ത്രീകളെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് നായ എന്നാണ് ഇത്തരത്തിൽ പറയാൻ കാരണം അനാവശ്യമായി കുറച്ചു ചാടുകയും അനാവശ്യമായി ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളെയാണ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാമതായി ഒരു വിഭാഗം സ്ത്രീകളെ കുരങ്ങനെയാണ് ഉപമിച്ചിട്ടുള്ളത് തനിക്ക് മാതൃകായോഗ്യരല്ലാത്ത ആളുകളെ അനുകരിച്ച് നടക്കുകയും സ്വയം അലങ്കരിച്ച് നടക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയാണ് ഇത്തരത്തിൽ ഉപമിച്ചിട്ടുള്ളത് ഇനി നാലാമത് ഒരു വിഭാഗം സ്ത്രീകൾ തേളിനെ പോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സ്ത്രീകൾ ഈബത്തും നമീമത്തും പറഞ്ഞ് പരത്തുകയും ഫിത്തിന വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അഞ്ചാമതായി ഒരു വിഭാഗം സ്ത്രീകൾ പാമ്പിനെ പോലെയാണ് എന്നാണ് ഇമാം പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെ കാണുമ്പോൾ പ്രത്യേകിച്ച് തൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ മൃദുലമായ സ്വഭാവം കാണിക്കുകയും ഭർത്താവിൻ്റെയും മറ്റുള്ളവരുടെയും അഭാവത്തിൽ ദുസ്വഭാവം കാണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളെയാണ് ഇങ്ങനെ പാമ്പിനോട് ഉപമിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി ആറാമതായി പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് കോവർ കഴുത ഈ വിഭാഗം സ്ത്രീകളാകട്ടെ തൻ്റെ അഭിപ്രായവും തൻ്റെ തീരുമാനവും മാത്രം നടപ്പിലാക്കുകയും മറ്റുള്ളവരുടെ വാക്കുകൾ തീരെ വില വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളാണിത് ഇനി ഏഴാമതായി ഒരു വിഭാഗം സ്ത്രീകളെ എലിയോടാണ് ഉപമിച്ചിട്ടുള്ളത് തൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുക്കളിൽ നിന്നും മോഷ്ടിക്കുന്നവളെയാണ് ഇത്തരത്തിൽ ഉപമിച്ചിട്ടുള്ളത് ഇനി എട്ടാമതായി പറഞ്ഞിട്ടുള്ളത് പക്ഷിയെയാണ് ഒരു വിഭാഗം സ്ത്രീകളെ പക്ഷിയോടാണ് ഉപമിച്ചിട്ടുള്ളത് ഈ ഒരു വിഭാഗം സ്ത്രീകൾ ഏത് സമയത്തും തൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മകളുമൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സ്ത്രീകൾ ഇനി ഒമ്പതാമതായി ഒരു വിഭാഗം സ്ത്രീകളെ പറഞ്ഞിട്ടുള്ളത് കുറുക്കനെയാണ് ഇത് ഒരു വിഭാഗം സ്ത്രീകളെ വമിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ തൻ്റെ ഭർത്താവ് അടുത്തില്ലാത്ത സമയത്ത് താൻ നല്ല സുഖലോലഭതയായി കഴിയുകയും തൻ്റെ ഭർത്താവ് അടുത്ത് വരുന്ന സമയത്ത് തനിക്ക് അസുഖങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അത്തരത്തിൽ നടിച്ചു നിൽക്കുന്ന ചില വിഭാഗം സ്ത്രീകളെയാണ് ഒമ്പതാമതായി പറഞ്ഞിട്ടുള്ളത് ഇനി പത്താമതായി ഒരു വിഭാഗം സ്ത്രീകളെ പറഞ്ഞിട്ടുള്ളതാണ് ആട് ആടിനോടാണ് പത്താമതായി ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം സ്ത്രീകളാകട്ടെ നന്ദിയുള്ള സ്വഭാവവും നല്ല സ്വഭാവവും ഭർത്താവിനെ അനുസരിക്കുകയും അതുപോലെ തന്നെ ഭർത്താവ് ഈ ഇത്തരം സ്ത്രീകളിലേക്ക് നോക്കുമ്പോൾ ഭർത്താവിന് സന്തോഷം നൽകുന്ന ഒരു വിഭാഗം സ്ത്രീകളെയാണ് പത്താമതായി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ഓരോ സ്ത്രീകളും സ്വയം വിലയിരുത്തുക നിങ്ങളുടെ സ്വഭാവം എപ്രകാരമാണോ ഇനി ഈ പത്താമത് പറഞ്ഞിട്ടുള്ള ഇമാം പറഞ്ഞ ഒരു ആടിൻ്റെ സ്വഭാവമുള്ള ഒരു സ്ത്രീകൾ ആ സ്ത്രീകളാണ് നല്ലവരായ ഉത്തമരായ ഭാര്യമാരാണെന്ന് ഇമാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്വഭാവം ഇതിൽ നിന്നൊക്കെ മാറ്റണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ സ്വഭാവം മാറ്റി ഇൻഷാല്ല ഈ പത്താമത് പറഞ്ഞ ഒരു പോലെ നിങ്ങളുടെ സ്വഭാവം മാറ്റിയെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കൊണ്ട് കാണാം അസലേക്കും